വെൽക്കം എവറി വൺ. നമ്മൾ ബോട്ടണിയിലെ ഒരു ബെസ്റ്റ് ചാപ്റ്റർ, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ചാപ്റ്റർ, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, അതിൻ്റെ ഒരു ഷോർട്ട് സീരീസിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ ഒരു ചാപ്റ്റർ വിത്തിൻ 20 to 25 minutes നിങ്ങൾക്ക് എങ്ങനെ അത് സോളിഡായിട്ട് കയ്യിലുണ്ടാവും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ മെയിൻ പോയിന്റ്സിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത് ഇതിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് നോക്കും. മക്കളെ, സെൽ ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്നറിയണം. എൻ ഓവർവ്യൂ ഓഫ് ദ സെൽ, പ്രോകാരിയോട്ടിക് സെൽ എന്താ, യൂകാരിയോട്ടിക് സെൽ എന്താ, ഈ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ അറിയേണ്ടത് സെല്ലിനെ എന്തുകൊണ്ടാണ് ഒരു ബേസിക് യൂണിറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താ. അപ്പോൾ നമ്മൾ പറയും, എനിത്തിങ് ലെസ് ദാൻ എ കംപ്ലീറ്റ് സ്ട്രക്ചർ ഓഫ് എ സെൽ ഡസ് നോട്ട് എൻഷോർ ഇൻഡിപെൻഡൻറ് ലിവിങ്. ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സെല്ലിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടല്ലേ വൈറസിന് ഒരു കംപ്ലീറ്റ് സെല്ലുണ്ടോ, ഒരിക്കലുമല്ല. അതുകൊണ്ട് വൈറസിനെ നമ്മൾ എന്ത് ചെയ്യില്ല, വൈറസിനെ നമ്മളൊരു ലിവിങ് എന്ന് പറയില്ല. ഇപ്പോൾ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ ഓഫ് എ സെൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളതിനെ ബേസിക് സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് എന്ന് വിളിക്കുകയുള്ളൂ. നമ്മൾ സെല്ലിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോയാലോ നോക്കൂ. റോബർട്ട് ഹുക്കാണ് ആദ്യമായിട്ട് സെല്ലിനെ ഡിസ്കവർ ചെയ്തത്. പക്ഷെ ഒരു ലിവിങ് സെല്ലിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാ എന്ന് ചോദിച്ചാൽ ആൻറ്റൺ വോൺ ലീവൻ ഹുക്കാണ്. അതേപോലെ തന്നെ റോബർട്ട് ബ്രൗൺ ആണ് ന്യൂക്ലിയസ് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത്. ഓക്കെയാണോ? ശരി, അങ്ങനെയാണെങ്കിൽ സെൽ ദ ബേസിക് യൂണിറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം കിട്ടി. അങ്ങനെയാണെങ്കിൽ സെല്ലിനെ കുറിച്ചൊരു ഓവർവ്യൂ എടുത്താലോ. സെല്ലിനെ കുറിച്ചൊരു ഓവർവ്യൂ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്നൊരു കാര്യം, സെല്ലിന് സാധാരണ പ്ലാന്റ് സെൽസ് എടുക്കുകയാണെങ്കിൽ പ്ലാന്റ് സെൽസിന് നല്ലൊരു സെൽ വാൾ ഉണ്ട്. ഓക്കെ, നല്ലൊരു സെൽ വാൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്ക്, അങ്ങനെയാണെങ്കിൽ സെൽ വാളിനോട് ചേർന്നിട്ടുള്ള മെംബ്രെയിനെ നമ്മൾ എന്ത് ടേം കൊടുക്കും? പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, നമ്മുടെ സെൽ തിയറി പ്രപ്പോസ് ചെയ്ത സ്ക്ലീഡൻ ആൻഡ് ഷ്വാനിൽ ഷ്വാനാണ് ആദ്യമായിട്ട് പ്ലാസ്മ മെംബ്രെയിനെ കണ്ടെത്തിയത്. ഇനി സെല്ലിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഓർഗനിൽ ഏതാന്ന് ചോദിച്ചാൽ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന് പുറമെയുള്ള പാർട്ടിനെ നമ്മൾ സൈറ്റോപ്ലാസം എന്ന് വിളിക്കും. ഈ ന്യൂക്ലിയസും ഈ സൈറ്റോപ്ലാസം കൂടി ഒന്നിച്ച് വിളിക്കുന്ന ടേമാണ് പ്രോട്ടോപ്ലാസം. ഓക്കെ, ഒരു സെല്ല് ലിവിങ് ആയിട്ട് നിലനിൽക്കാനുള്ള കാരണം ആരാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സൈറ്റോപ്ലാസം ആണ്. ഇറ്റ് ഈസ് ദ മെയിൻ അരീന ഓഫ് സെല്ലുലാർ ആക്ടിവിറ്റീസ്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിനെ മെയിൻ അരീന എന്ന് വിളിക്കുന്നത്? കാരണം ഒരുവിധം കെമിക്കൽ റിയാക്ഷൻസ് എല്ലാം എവിടെയാണ് നടക്കുക? ഈ സെല്ലിൻ്റെ അകത്താണ് നടക്കുക. സെല്ലിൻ്റെ അകത്ത് എവിടെ? സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ് നടക്കുക. സോ ദിസ് സൈറ്റോപ്ലാസം ഇസ് കൺസിഡർഡ് ആസ് ദ മെയിൻ അരീന ഓഫ് സെല്ലുലാർ ആക്ടിവിറ്റീസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെല്ലിനെ കുറിച്ചുള്ളൊരു ബേസിക് ഐഡിയ കിട്ടിയ സ്ഥിതിക്ക് നമ്മുടെ സ്ക്ലീഡനും നമ്മുടെ ഷ്വാനും അതിനുശേഷം വന്ന റുഡോൾഫ് വിർഷവും കൂടി സെല്ലിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ കൊടുത്തു. അതാണ് സെൽ തിയറി എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ സെൽ തിയറിയുടെ മെയിൻ പോസ്റ്റ്ലൈറ്റ്സ് ഒന്ന് നോക്ക്. സെൽ തിയറിയുടെ മെയിൻ പോസ്റ്റ്ലൈറ്റ്സ് ആണ് എല്ലാ ലിവിങ് ഓർഗാനിസംസും കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രൊഡക്ട്സ് ഓഫ് സെൽസ്. കണ്ടോ, സെൽസ് ആൻഡ് പ്രൊഡക്ട്സ് ഓഫ് സെൽസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്ക്, എല്ലാ സെൽസും നേരത്തെയുള്ള സെൽസ് എന്നാണ് ഉണ്ടായി വന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവന്നത് ആരാ എന്ന് ചോദിച്ചാൽ നമ്മുടെ റുഡോൾഫ് വിർഷോ ആണ്. അപ്പോൾ റുഡോൾഫ് വിർഷോവ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഇറ്റാലിയൻ ടേമിലാണ് യൂസ് ചെയ്തത്. ആ ഇറ്റാലിയൻ ടേമാണ് ഒംനിസ് സെല്ലുലാ. ഈ സെല്ലുല ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ഓക്കെയാണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി അറിയേണ്ടത് ഒരു സെല്ലിനെ എന്തുകൊണ്ടാണ് ബേസിക് യൂണിറ്റ് എന്ന് വിളിച്ചത് കണ്ടു. അതേപോലെ തന്നെ ഒരു സെല്ലിനെ കുറിച്ചൊരു ഓവർവ്യൂ കണ്ടു. അതേപോലെ തന്നെ ആ ന്യൂക്ലിയസിനെ ബേസ് ചെയ്തിട്ട് രണ്ട് ടൈപ്പ് സെല്ല് പറയും. ഒന്ന് പ്രോകാരിയോട്ടിക് സെല്ലും ഒന്ന് യൂകാരിയോട്ടിക് സെല്ലും. നമ്മൾ കിങ്ഡം മൊണീറ എല്ലാം പ്രോകാരിയോട്ടിക് സെല്ലാണ്. അതേസമയം മൊണീറ ഒഴികെയുള്ള എല്ലാ കിങ്ഡംസും ഏതിലേക്ക് വന്നു? യൂകാരിയോട്ടിക് സെല്ലിലേക്ക് വന്നു. അപ്പം ന്യൂക്ലിയസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോകാരിയോട്ടിക് സെല്ലിൽ ഡി എൻ എ എപ്പോഴും സർക്കുലർ ആയിരിക്കും. യൂകാരിയോട്ടിക്കിൽ ഡി എൻ എ എപ്പോഴും ലീനിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്ന് പോയാലോ.
അവർ പ്രോക്കാരിയോട്ടിക് സെൽ എസ്പെഷ്യലി ബാക്ടീരിയയുടെ സ്ട്രക്ചറിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇപ്പം ബാക്ടീരിയയുടെ സ്ട്രക്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ ബാക്ടീരിയയ്ക്ക് ഒരു അടിപൊളി സെൽ വോൾ ഉണ്ട്. ആ സെൽ വോളിന് ചുറ്റും ഒരു ഔട്ടർ ലെയറുണ്ട്. ആ ഔട്ടർ ലെയറിൻ്റെ പേര് ആർക്കെങ്കിലും അറിയോ? ആ ഔട്ടർ ലെയറിൻ്റെ പേര് നോക്കുക, ഗ്ലൈക്കോകാലിക്സ്. അപ്പോൾ ഏതൊരു ബാക്ടീരിയയുടെയും ഔട്ടർ ലെയറിൽ ദാ ഇങ്ങനെ കാണാം. ഇവനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്ലൈക്കോകാലിക്സ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നോക്ക്, ഈ പറയുന്ന സെൽ വോളിൻ്റെ പുറമെയായിട്ട് ഗ്ലൈക്കോകാലിക്സ് കാണാം, സെൽ വോളിൻ്റെ ഉള്ളിലായിട്ട് പ്ലാസ്മ മെംബ്രെയിനും കാണാം. ഇത് മൂന്നും കൂടി ഒന്നിച്ച് വിളിക്കുന്ന ഒരു ടേം ഉണ്ട്. സെൽ എൻവലപ്പ്. അപ്പം സെൽ എൻവലപ്പ് എന്ന് പറയുന്നത് മൂന്ന് പാർട്സ് ആണ്. അതൊരൊറ്റ യൂണിറ്റായിട്ട് ആക്ട് ചെയ്യും. ഏതൊക്കെയാ? ഗ്ലൈക്കോകാലിക്സ്, സെൽ വോൾ, അതേപോലെ തന്നെ പ്ലാസ്മ മെംബ്രെയിൻ. ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു ജെനറ്റിക് മെറ്റീരിയൽ, ക്രോമസോംസ് കാണാം. അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു ടേം ഉണ്ട്, ന്യൂക്ലിയോയിഡ്. ഇതാണ് മെയിൻ ജെനറ്റിക് ജീനോമിക് ഡി എൻ എ. ഇതിന് പുറമെ ഒരു എക്സ്ട്രാ ക്രോമസോമൽ ഡി എൻ എ ഉണ്ട്. അതാർക്കെങ്കിലും അറിയോ? ഒരു എക്സ്ട്രാ ക്രോമസോമൽ ഡി എൻ എ. ആ എക്സ്ട്രാ ക്രോമസോമൽ ഡി എൻ എന് നമ്മൾ എന്ത് ടേം കൊടുക്കും ചോദിച്ചാൽ, ഇതിങ്ങനെ വട്ടത്തിലാണ് കാണുക, പ്യുവർലി സർക്കുലർ. അപ്പോൾ ഇങ്ങനെ പ്യുവർലി സർക്കുലർ ആയിട്ട് കാണുന്ന ഈ സ്ട്രക്ചറിനെയാണ് മക്കളെ നമ്മൾ പ്ലാസ്മിഡ് എന്ന് കൊടുക്കുന്നത്. അപ്പം പ്ലാസ്മിഡിൻ്റെ മെയിൻ ജോലി എന്താ? ജെനറ്റിക് എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കും, അതേപോലെ തന്നെ വേറൊരു സ്ഥലത്തുകൂടെ യൂസ് ചെയ്യും. ഈ പ്ലാസ്മിഡാണ് മക്കളെ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റി ബാക്ടീരിയയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിനെ കുറിച്ചും കിട്ടിയല്ലോ. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് മക്കളെ പ്ലാസ്മ മെംബ്രെയിൻ്റെ എക്സ്റ്റൻഷൻ സൈറ്റ് കാണുന്ന മീസോസോംസ്. ഈ മീസോസോംസിനെ കൊണ്ട് ഒരുപാട് ഡ്യൂട്ടി ഉണ്ട്. റെസ്പിറേഷന് സഹായിക്കും, സെൽ ഡിവിഷന് സഹായിക്കും, ഡി എൻ എ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സഹായിക്കും. ഇതൊക്കെ മീസോസോംസിൻ്റെ ഫങ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ അതിന് പുറമെ ഫ്ലജെല്ലം കാണാം. അതേപോലെ തന്നെ റൈബോസോംസ് ഉണ്ട്. പ്രോകാരിയോട്ടിൻ്റെ റൈബോസോംസിൻ്റെ പ്രക്യുലാരിറ്റി അത് 70S ആണ്. അതേസമയം യൂക്കാരിയോട്ട് അത് 80S ആണ്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ ബാക്ടീരിയ പോലെയുള്ള പ്രോകാരിയോട്ടിക് സെല്ല് സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാനായിട്ട് പിഗ്മെൻറ്റ്സ് കാണിക്കും. ആ പിഗ്മെൻറ്റ്സിനെ ക്രൊമാറ്റോഫോഴ്സ് എന്ന് വിളിക്കും. ആ ക്രൊമാറ്റോഫോഴ്സ് വഴി ഉണ്ടാക്കുന്ന ഫുഡ് സ്റ്റോർ ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനെ നമ്മൾ ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് വിളിക്കാം. നമ്മളതിനെ എന്താ വിളിക്കുക? ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനെ നമ്മൾ എന്ത് ടേമാണ് കൊടുക്കുക? ഇൻക്ലൂഷൻ ബോഡീസ്. അപ്പോൾ അത് മിസ്റ്റേക്ക് വരില്ലല്ലോ, ഒരിക്കലും മിസ്റ്റേക്ക് വരില്ല, ഡെഫിനറ്റ്ലി. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ ബാക്ടീരിയൽ സ്ട്രക്ചറിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ പറയട്ടെ, റൈബോസോംസ് ഒരേ സമയം പ്രോകാരിയോട്ടിലും കാണും, യൂക്കാരിയോട്ടിലും കാണും. എന്താ റൈബോസോമിൻ്റെ ഡ്യൂട്ടി? റൈബോസോമിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാം. ഇതാണ് റൈബോസോമിൻ്റെ മെയിൻ ജോലി. കണ്ടോ, റൈബോസോമിൻ്റെ മെയിൻ ജോലി എന്താണെന്ന് ചോദിച്ചാൽ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യലാണ്. അപ്പോൾ ബാക്ടീരിയൽ സ്ട്രക്ചറിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ നിങ്ങളുടെ കൈവശം വന്നില്ലേ? ഓക്കെ, ഇതിന് പുറമെ ബാക്ടീരിയയ്ക്ക് മറ്റൊരു സ്ട്രക്ചറും കൂടെ കാണും. ഇങ്ങനെ ഫൈബേഴ്സ് പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ സ്ട്രക്ചറിനെയാണ് പൈലി. സെക്ഷൽ റീപ്രൊഡക്ഷൻ സമയത്ത് വേറൊരു ബാക്ടീരിയൻ അറ്റാച്ച് ചെയ്യാൻ പൈലി സഹായിക്കും. അതേസമയം മറ്റേതെങ്കിലും ഹോസ്റ്റ് ടിഷ്യൂസിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യുന്നതാണെങ്കിൽ അതിന് നമ്മൾ ഫിംപ്രിയ എന്ന ടേമാണ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പൈലി അല്ലെങ്കിൽ ഫിംപ്രി. അപ്പോൾ ബാക്ടീരിയൽ സ്ട്രക്ചറിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങളുടെ കൈവശം വന്നല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കാം മക്കളെ. അങ്ങനെയാണെങ്കിൽ യൂക്കാരിയോട്ടിക് സെല്ലിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ യൂക്കാരിയോട്ടിക് സെല്ലിൽ ഏറ്റവും ആദ്യം അറിയേണ്ടത് നമ്മുടെ പ്രോട്ടിസ്റ്റ, അതേപോലെ തന്നെ ഫംഗൈ, പ്ലാന്റ്, അനിമേലിയ. അതിൽ പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും എടുത്തു നോക്കുക. പ്ലാന്റ് സെല്ലിൻ്റെ പെക്കുലാരിറ്റിയും ആനിമൽ സെൽസിൻ്റെ പെക്കുലാരിറ്റിയും കൃത്യമായിട്ട് നമുക്കറിയണം. ഇപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് പ്ലാന്റ് സെൽസിന് മാത്രമേ ഉള്ളൂ, ആനിമൽ സെൽസിന് ക്ലോറോപ്ലാസ്റ്റ് ഇല്ലല്ലോ. അതേപോലെ സെൻട്രിയോൾസ് ആനിമൽ സെൽസിനേ ഉള്ളൂ, ലോവർ പ്ലാന്റ്സിനേ ഉള്ളൂ, സാധാരണ പ്ലാന്റ് സെൽസിൽ സെൻട്രിയോൾസ് ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഓർഗനൽസിൻ്റെ ഡിഫറൻസ് അടക്കം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൽ വോൾ ഡിഫറൻസ് പോലും ഈ ഒരു സെല്ലിൽ കാണാം. കാരണം ആനിമൽ സെൽസിന് സെൽ വോൾ ഇല്ല,
ആ സമയം നല്ലൊരു സെൽവോൾ കാണുന്നത് പ്ലാന്റ് സെൽസിനാണ്. നമുക്ക് ഈ പറയുന്ന പ്ലാന്റ് സെല്ലിനും ആനിമൽ സെൽസിനും കോമൺ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതിലേറ്റവും ആദ്യം പറയേണ്ടത് സെൽ മെംബ്രെയിനെ കുറിച്ചാണ്. ആ സെൽ മെംബ്രെയിൻ മെറ്റീരിയൽസ് അകത്തേക്കും പുറത്തേക്കൊക്കെ പോകാനും വരാനൊക്കെ സഹായിക്കുന്നതല്ലേ. ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദാ ഇങ്ങനെയാണ് മക്കളെ പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ. ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ ആദ്യമായിട്ട് എലൂസിഡേറ്റ് ചെയ്തതും ഇപ്പം ഏറ്റവും ആക്സെപ്റ്റഡ് ആയിട്ടുള്ള മോഡൽ ഏതാന്ന് ചോദിച്ചാൽ അതാണ് മക്കളെ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ. ഈ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ആരാ പ്രപ്പോസ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? സിംഗ ആൻഡ് നിക്കോൾസൺ. ആ ഇയറും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. ആ ഇയർ എത്രയാന്ന് ചോദിച്ചാൽ 1972 ആണ്. 1972 സിംഗർ ആൻഡ് നിക്കോൾസൺ ആദ്യമായിട്ട് ഈ ഒരു ഫ്ലൂയിഡ് മൊസൈക് മോഡലിനെ കുറിച്ച് പറഞ്ഞത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നോക്ക്, ലിപ്പിഡ്സ്, ഫ്ലൂയിഡ് പോലെ ലിപ്പിഡ്സ് ഉണ്ട്. ഓക്കെ, ഫ്ലൂയിഡ് ആയിട്ടുള്ള ലിപ്പിഡ്സ്, അതിൻ്റെ മൂവ്മെൻറ്റ്, ലാറ്ററൽ മൂവ്മെൻറ്റിനെ സഹായിക്കുന്നത് ഈ ലിപ്പിഡ്സിൻ്റെ ഫ്ലൂയിഡിറ്റിയാണ്. അപ്പം ലിപ്പിഡ്സ് ബൈലെയർ ആയിട്ടാണ് കാണാം. അതിൻ്റെ ഉള്ളിൽ മൊസൈക്ക് പോലെ പ്രോട്ടീൻസ് കാണാം. കണ്ട, മൊസൈക്ക് ഇട്ടതുപോലെ പ്രോട്ടീൻസ് കാണാം. ഉള്ളിലുള്ള പ്രോട്ടീൻസിന് ഇൻ്റഗ്രൽ പ്രോട്ടീൻസും പുറമെയുള്ള പ്രോട്ടീൻസിനെ നമ്മൾ എന്ത് വിളിച്ചു? ഇൻ്റഗ്രൽ പ്രോട്ടീൻസ്. അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മൾ യൂക്കാരിയോട്ടിൻ്റെ സെൽ ഓർഗനൽസിലേക്ക് പോയാലോ? യൂക്കാരിയോട്ടിൻ്റെ സെൽ ഓർഗനൽസിലേക്ക് പോയാൽ ഇപ്പോൾ സെൽ വാള് പ്ലാന്റ് സെൽസിന് മാത്രമുള്ളൊരു കപ്പാസിറ്റിയാണ്. സെല്ലിന് ഷെയ്പ്പ്, സൈസ്, അതേപോലെ തന്നെ പുറമേ നിന്നുള്ള വലിയ മോളിക്യൂൾസിനൊക്കെ ബാരിയറായിട്ട് നിൽക്കുന്ന സെൽ വാള് ആനിമൽ സെൽസിന് കാണില്ല എന്നും കൂടെ അറിയണം. അതേസമയം ഓർഗനൽസ് എടുത്താലോ? ഓർഗനൽസ് എടുത്താൽ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ആദ്യം സിംഗിൾ മെംബ്രെയിനിയസ് ആയിട്ടുള്ള, ഒരൊറ്റ മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഓർഗനൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. സിംഗിൾ മെംബ്രെയിനസ് ഓർഗനൽസ്. അപ്പോൾ സിംഗിൾ മെംബ്രെയിനസ് ആയിട്ടുള്ള ഓർഗനൽസ് എടുത്താൽ ഓക്കെ, ഏതൊക്കെ ഓർഗനൽസ് നമുക്ക് പഠിക്കാനുണ്ട് നോക്കാം. അപ്പോൾ സിംഗിൾ മെംബ്രെയിനസ് ആയിട്ടുള്ള ഓർഗനൽസിൽ ഏറ്റവും ആദ്യം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എടുക്കാം. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് നമ്മുടെ ന്യൂക്ലിയസിനോട് ചേർന്നിട്ട് കാണുന്ന സ്ട്രക്ചറാണ്. ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ മെയിൻ ജോലി നോക്ക്, ലിപ്പിഡ്സ് സിന്തസൈസ് ചെയ്യുക, അതേപോലെ തന്നെ പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യുക, അതേപോലെ തന്നെ സ്റ്റെറോയിഡൽ ഹോർമോൺസ് സിന്തസൈസ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ മെയിൻ ജോലിയാണ്. ഈ പറയുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് രണ്ട് കുട്ടികളാണ് ആലോചിക്കണം. ഒന്ന് റൈബോസോംസ് ഉള്ള റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലും അതേപോലെ തന്നെ റൈബോസോംസ് ഇല്ലാത്ത സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലും ഉണ്ട്. രണ്ടാമത്തെ ഓർഗനലിൻ്റെ പേര് നോക്കാം നമുക്ക്. രണ്ടാമത്തെ ഓർഗനൽ എന്ന് പറയുന്നത് ശരിക്കും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ വൈഫായിട്ട് പറയാം. അതാരാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സ്വന്തം ഗോൾഗി അപ്പാരറ്റസ് ആണ്. അപ്പോൾ ഗോൾഗി ആൻറ്റി എന്ന് പറയുന്നതിൻ്റെ അവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഗോൾഗി അപ്പാരറ്റസ് പാക്കേജിങ് ഓഫ് പ്രോട്ടീൻസ് ആണ്. ഈ പ്രോട്ടീൻ പാക്കേജിങ് നടത്തുന്ന ഗോൾഗി അപ്പാരറ്റസ് ഗ്ലൈക്കോ പ്രോട്ടീൻസും അതേപോലെ തന്നെ ഗ്ലൈക്കോലിപ്പിഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കും. അപ്പോൾ ഗ്ലൈക്കോ പ്രോട്ടീൻസും അതേപോലെ തന്നെ ഗ്ലൈക്കോലിപ്പിഡ്സും ഉണ്ടാക്കാൻ സഹായിക്കും. ഓക്കെ, വീണ്ടും മക്കളെ നമ്മൾ മറ്റൊരു ഓർഗനലിനെ നോക്ക്. ഗോൾഗി അല്ലാതെ പിന്നെ നമ്മൾ അറിയേണ്ടത് ആരെക്കുറിച്ചാന്ന് ചോദിച്ചാൽ ഇവരുടെയൊക്കെ മകനുണ്ട്. ആരാ? ലൈസോസോംസ്. ഹൈഡ്രോലിറ്റിക് എൻസൈംസ് ആണ്, ഡൈജസ്റ്റീവ് എൻസൈംസ് ഇവർക്കുണ്ട്. ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് ഉള്ളതുകൊണ്ട് ഒരുവിധം മെറ്റീരിയൽസിനൊക്കെ ഇവർ ഡൈജസ്റ്റ് ചെയ്യും. കാർബോഹൈഡ്രേറ്റ്സ്, അതേപോലെ തന്നെ ലിപ്പിഡ്സിന് ലിപ്പേസസ്, ഇങ്ങനെ ഒരുപാട് ഡൈജസ്റ്റീവ് എൻസൈംസ് അസിഡിക് പി എച്ചിലാണ് ആക്ട് ചെയ്യുക. ഇവർക്ക് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ചില സമയത്ത് നമ്മുടെ സെല്ലിൻ്റെ അകത്തുള്ള ഓർഗനൽസിനടക്കം ഡൈജസ്റ്റ് ചെയ്ത് കളയും. അതുകൊണ്ട് സൂയിസൈഡൽ ബാഗ്സ് എന്നറിയപ്പെടുന്നത് ഈ ലൈസോസോംസാണ്. ഇനി ഇവർക്ക് വേറൊരു മോളും കൂടി ഉണ്ട്. ഈ എൻഡോപ്ലാസ്മെറ്റിക്കലും ഗോൾഗി അപ്പാരറ്റസും എപ്പോഴും ഒന്നിച്ച് ജീവിക്കുന്നവരാണ്. ഇവരുടെ മോളാണ് ശരിക്കും വാക്യൂള്. അതെന്തുകൊണ്ടാണ് മകനും മകളും വിളിക്കുന്നത്? കാരണം ഗോൾഗി അപ്പാരറ്റസ് ഉണ്ടായി വന്നതാണ് ലൈസോസോംസും അതേപോലെ തന്നെ വാക്യൂൾസും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഈ വാക്യൂൾസിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റോറേജ് ആണ്. സ്റ്റോറേജ് ഓഫ് വാട്ടർ ഉണ്ട്, അതേപോലെ തന്നെ വാട്ടറും മിനറൽസും ഉണ്ട്, സാപ്പ്. അതേപോലെ തന്നെ അമീബയുടെ കേസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും,
കോൺട്രാക്റ്റൈൽ വാക്യൂൾസ് എക്സ്ക്രീഷന് സഹായിക്കുന്നത്. ഇവരെല്ലാം ഒരു ഫാമിലിയാണ് മക്കളെ. അപ്പൊ ഫാമിലി ആയിട്ട് കാണുന്ന ഇവരെ എൻറ്റോ മെംബ്രെയിൻ, എൻറ്റോ മെംബ്രെയിൻ സിസ്റ്റം, അല്ലെങ്കിൽ എൻറ്റോ മെംബ്രെയിനസ് ഓർഗനൽസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പൊ എംബ്രോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ വരുന്ന ആൾക്കാരാണ് ഈ നാല് പേര്. ഓക്കെയാണോ? കഴിഞ്ഞില്ല. ഈ യൂക്കാരിയോട്ടിക് സെൽ ഓർഗനൽസിൽ സിംഗിൾ മെംബ്രെയിനസ് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ, സിംഗിൾ മെംബ്രെയിനസ് തന്നെ എടുക്കുകയാണെങ്കിൽ, ഈ പറയുന്ന സിംഗിൾ മെംബ്രെയിനസിൽ ഇനിയും ആൾക്കാരുണ്ട്. ഇതിപ്പോൾ നാല് സിംഗിൾ മെംബ്രെയിൻസ് നമ്മൾ പറഞ്ഞുള്ളൂ. അഞ്ചാമത്തെ ആളെ പറയുകയാണെങ്കിൽ, ഇനി നമ്മൾ അറിയേണ്ടത് സൈറ്റോ സ്കെൽറ്റനെ കുറിച്ചാണ്. ഈ സൈറ്റോ സ്കെൽറ്റൻ്റെ മെയിൻ ജോലി എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? മെക്കാനിക്കൽ സപ്പോർട്ടാണ്. സൈറ്റോ സ്കെൽറ്റൻ്റെ മെയിൻ ജോലി മെക്കാനിക്കൽ സപ്പോർട്ടാണ്, കണ്ടോ? അതേപോലെ തന്നെ മറ്റൊരു സിംഗിൾ മെംബ്രെയിൻ സ്ട്രക്ചറാണ് സീലിയ ആൻഡ് ഫ്ലജെല്ല. ഈ സീലിയ ആൻഡ് ഫ്ലജെല്ലിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്താന്ന് ചോദിച്ചാൽ, സീലിയ ആൻഡ് ഫ്ലജെല്ല ലോക്കോമോഷന് സഹായിക്കും. ഓക്കെ, അങ്ങനെ ലോക്കോമോഷന് സഹായിക്കുന്ന സീലിയ ആൻഡ് ഫ്ലജെല്ലയുടെ ഉള്ളിലായിട്ട് നമ്മൾ കുറച്ച് പെക്കുലാരിറ്റീസ് കാണണം, അതിലേക്ക് വരാം. അതേപോലെ തന്നെ മക്കളെ, വീണ്ടും നമ്മൾ കാണുന്ന മറ്റൊരു സിംഗിൾ മെംബ്രെയിൻ സ്ട്രക്ചറാണ് മൈക്രോ ബോഡീസ്. ആർക്കും വലിയ താല്പര്യം ഇവനോടില്ലെങ്കിലും ഇവനില്ലാതെ ചില കാര്യങ്ങൾ നടക്കില്ല. ഓക്കെ, അപ്പോൾ ശരിക്കും ഇവൻ്റെ മെയിൻ ജോലി എന്താന്ന് ചോദിച്ചാൽ എൻസൈം സെക്രീഷനാണ്. ഓക്കെ, സെക്രീഷനാണ് ഇവൻ്റെ മെയിൻ ജോലി. അതിന് പുറമേ ഇവൻ ചെയ്യുന്നത് എന്താ എന്ന് ചോദിച്ചാൽ, സെക്രീഷന് പുറമേ എൻസൈം സെക്രീഷൻ ഇവൻ്റെ മെയിൻ ജോലി തന്നെയാണ്. സെക്രീഷൻ അല്ലാതെ നമ്മൾ ഫോട്ടോസിന്തസിസിൽ പഠിക്കുന്ന, ഇപ്പോൾ ഗോൾഗി ബോഡീസിൻ്റെ സ്ട്രക്ചറാണത്, അതിലേക്ക് നമ്മൾ വരാൻ പോവാണ്. അപ്പോൾ സെക്രീഷന് പുറമേ ഇവൻ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ഫോട്ടോ റെസ്പിറേഷന് ഇവൻ സഹായിക്കും. അപ്പോൾ ഏഴ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഏഴ് ഓർഗനൽസിന് ഞാൻ സിംഗിൾ മെംബ്രെയിനസൈറ്റ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഡബിൾ മെംബ്രെയിനസൈറ്റുള്ളത് ആരെങ്കിലും ഉണ്ടോ? അതായത് രണ്ട് മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞത് ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ഉണ്ട്. ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ, അപ്പോൾ ഡബിൾ മെംബ്രെയിനസൈറ്റുള്ള ഓർഗനൽസ് ഏതൊക്കെയാന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്താലോ? ചെക്ക് ചെയ്യാം. അപ്പോൾ ഡബിൾ മെംബ്രെയിനസൈറ്റുള്ള ഓർഗനൽസ് ഞാനിതാ എട്ടാമത്തായിട്ട് ഡബിൾ മെംബ്രെയിനസൈറ്റുള്ള ഓർഗനൽ എടുത്തു. ആദ്യത്തെ ആൾ ഏതാണെന്നറിയോ? ഒന്ന് നമ്മുടെ മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയനെ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട്, പവർ ഹൗസ് ഓഫ് ദ സെൽ. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? ഇവർ ATP സ്റ്റോർ ചെയ്യും, റിലീസ് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇവൻ്റെ മെയിൻ ജോലി. അപ്പോൾ അതുകൊണ്ടൊക്കെ മൈറ്റോകോൺട്രിയ നമ്മൾ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് വിളിക്കും. മാത്രമല്ല, ഈ പറയുന്ന മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഇവൻ്റെ ഉള്ളിൽ DNA കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റൊരാളാണ് പ്ലാസ്റ്റിഡ്സ്. ഈ പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് കളറിംഗ് പിഗ്മെൻസ് ആണ്. ആ പ്ലാസ്റ്റിഡ്സിൽ ഏതൊക്കെ ടൈപ്പ് വരും എന്ന് ചോദിച്ചാൽ നോക്ക്, നമ്മൾ ഗ്രീൻ കളർ കൊടുക്കുന്ന ക്ലോറോപ്ലാസ്റ്റ്, ഓക്കെ, അതേപോലെ തന്നെ ഗ്രീന് പുറമെയുള്ള കളേഴ്സ് കാണിക്കുന്ന ക്രോമോപ്ലാസ്റ്റ്, റെഡ്, ഓറഞ്ച്, ബ്രൗൺ ഒക്കെ ക്രോമോപ്ലാസ്റ്റാണ്. അതേപോലെ നിറമില്ലാത്ത ആളാണ് ലൂക്കോപ്ലാസ്റ്റ്. ഇവരെല്ലാം തന്നെ കളറിംഗ് പിഗ്മെൻസ് ആണ്. ഓക്കെ, ഇവരെല്ലാം തന്നെ കളറിംഗ് പിഗ്മെൻസ് ആണ്. അതിൽ ക്ലോറോപ്ലാസ്റ്റാണ് നമുക്ക് ഗ്രീനിഷ് കളർ കൊടുക്കുന്നത്. ആ ക്ലോറോപ്ലാസ്റ്റാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റും. അതിൽ ലൂക്കോപ്ലാസ്റ്റിൽ കളർലെസ് പ്ലാസ്റ്റിഡ്സ് സ്റ്റോർ ചെയ്യുന്ന പ്ലാസ്റ്റിഡ്സും കൂടിയാണ്. അപ്പോൾ അതിൽ സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ അമൈലോപ്ലാസ്റ്റ് എന്ന് വിളിച്ചു. ഓക്കെ, ഓയിൽസ് ഓഫ് ഫാറ്റോ ആണെങ്കിൽ നമ്മളതിനെ എലായോപ്ലാസ്റ്റ് എന്ന് വിളിച്ചു. ഓക്കെ, എലായോപ്ലാസ്റ്റ് ഇസ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ പ്രോട്ടീൻ സ്റ്റോർ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? പ്രോട്ടീൻ സ്റ്റോർ ചെയ്യുന്നതിനെ നമ്മൾ എലിറോപ്ലാസ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഈ രണ്ട് ഓർഗനൽസാണ് മെയിനായിട്ട് ഡബിൾ മെംബ്രെയിനസ് ആയിട്ട് വരുന്നത്. ഒരാളെയും കൂടെ നമ്മൾ പരിചയപ്പെടണം, അത് ന്യൂക്ലിയസ് ആണ്. അപ്പോൾ സിംഗിൾ മെംബ്രെയിനസും ഡബിൾ മെംബ്രെയിനസും കൂടെ എടുത്താൽ 10 ഓർഗനൽസ് ആണ് നമുക്ക് ടോട്ടലായിട്ട് വരുന്നത്, സിംഗിളും ഡബിളും. അങ്ങനെയാണെങ്കിൽ മെംബ്രെയിൻ ഇല്ലാത്ത ഓർഗനൽസ് ഉണ്ടോ? മെംബ്രെയിൻ ഇല്ലാത്ത ഓർഗനൽസ് ഉണ്ടോ? ഉണ്ട്. അവരെ നമ്മൾ മെംബ്രെയിൻലെസ് ഓർഗനൽസ് എന്ന് വിളിക്കും. അവരെ നമ്മൾ എന്ത് വിളിച്ചു? മെംബ്രെയിൻലെസ് ഓർഗനൽസ് എന്ന് വിളിച്ചു. അപ്പം മെംബ്രെയിൻലെസ് ആയിട്ടുള്ള
ഓറിജിനൽസ് ഏതാ എന്നുള്ളത് ഒന്ന് നോക്കണ്ടേ വേണം. അപ്പോൾ അത് ഏതൊക്കെയാണ്? അപ്പോൾ ഞാൻ 11th ആയിട്ട് കൊടുത്തു. മെംബ്രെയിൻ ലെസ് ആയിട്ടുള്ള ഓർഗനൽസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് റൈബോസോംസ്. അപ്പോൾ റൈബോസോംസിൻ്റെ മെയിൻ ഡ്യൂട്ടി നമുക്കറിയാം, പ്രോട്ടീൻ സിന്തസിസ്, ശരിയല്ലേ? ഒരേ സമയം പ്രോകാരിയോട്ടിക് സെല്ലിലും ഒരേ സമയം യൂകാരിയോട്ടിക് സെല്ലിലും കാണുന്ന റൈബോസോംസ് മെംബ്രെയിൻ ഇല്ലാത്ത ആളാണ്. അതേപോലെ തന്നെ സെൻട്രിയോൾ. സെൻട്രിയോള് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് പ്ലാൻ സെൽസിൽ മാത്രമേ കാണൂ, പ്ലാൻ സെൽസിൽ മാത്രമേ കാണൂ, ആനിമൽ സെൽസിൽ, സോറി, ആനിമൽ സെൽസിൽ മാത്രമേ കാണൂ, പ്ലാൻ സെൽസിൽ സെൻട്രിയോൾ ഇല്ല. ഈ സെൻട്രിയോൾസിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ സെൽ ഡിവിഷനെ സഹായിക്കും. സെൽ ഡിവിഷനിൽ ക്രോമസോംസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിൽ ഇവന്മാരാണ് മുന്നിൽ നിൽക്കുക. ഓക്കെ, ഈ റൈബോസോംസിന് മറ്റൊരു പ്രത്യേകതയും കൂടി നമ്മൾ ബാക്ടീരിയൽ സെൽസിൽ പറഞ്ഞില്ലേ, യൂക്കാരിയോട്ടിക് റൈബോസോമും പ്രോകാരിയോട്ടിക് റൈബോസോമും അതിൻ്റെ സൈസ് ഡെൻസിറ്റിയിൽ വ്യത്യാസമുണ്ട്. കാരണം റൈബോസോംസ് പ്രോകാരിയോട്ടിലാണെങ്കിൽ 70S ആണ്, യൂക്കാരിയോട്ടിലാണെങ്കിൽ 80S ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവരുടെയൊക്കെ സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കിയാലോ. നമുക്ക് ആദ്യം ഡബിൾ മെമ്പറീനി സൈറ്റ് ഉള്ള സ്ട്രക്ചറിലേക്ക് പോകുന്നതിന് മുമ്പ് സിംഗിൾ മെമ്പറീനി സൈറ്റിലെ ഗോൾഗി ബോഡീൻ്റെ സ്ട്രക്ചർ നോക്ക്. ഗോൾഗി ബോഡിയുടെ മുകളിൽ ഇങ്ങനെ പാരലായിട്ട് കുറച്ച് സ്ട്രക്ചേഴ്സ് കാണാം. ഓക്കെ, ഗോൾഗി അപ്പാരറ്റസ്, ഗോൾഗി അപ്പാരറ്റസിന് മുകളിൽ ഇങ്ങനെ പാരലായിട്ട് കുറച്ച് സ്ട്രക്ചേഴ്സ് കാണാം. അപ്പോൾ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോൾഗി അപ്പാരറ്റസിന് മുകളിൽ ഇങ്ങനെ പാരലായിട്ടുള്ള ചാക്ക് പോലെ കാണുന്നതാണ് സിസ്റ്ററിനെ. അപ്പോൾ ഗോൾഗിയുടെ സ്ട്രക്ചർ കണ്ടു. അതേപോലെ തന്നെ നമ്മുടെ സീലിയൻ ഫ്ലജല്ലയുടെ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. ആ ഇൻറ്റേർണൽ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന ഒരു ടേം ഉണ്ട്. ഇൻറ്റേർണൽ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന ടേമാണ് ആക്സോനീം. ആക്സോനീം, ഈ ആക്സോനീമിൻ്റെ ഉള്ളിലായിട്ട് ഏകദേശം 11 മൈക്രോ ട്യൂബ്യൂൾസാണ് കാണുക. 11 കണ്ട, 1 ഇവിടുന്ന് തുടങ്ങി, 2, 3, 4, 5, 6, 7, 8, 9, ദാ ഇവിടെ 9 വന്നു, ഇത് 1, നടുവിൽ 2. അപ്പോൾ ആക്സോനീമിൻ്റെ ഉള്ളിൽ 9+2 അറേഞ്ച്മെൻ്റാണ് മൈക്രോ ട്യൂബ്യൂൾസിൻ്റെ, 9+2 അറേഞ്ച്മെൻ്റ് ഓഫ് മൈക്രോ ട്യൂബ്യൂൾസ്. അപ്പോൾ ഈ മൈക്രോ ട്യൂബ്യൂൾസ് വഴിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്ന കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ സെൻട്രിയോളിൻ്റെ, സോറി, സീലിയൻ ഫ്ലജല്ലയുടെ സ്ട്രക്ചർ കണ്ടല്ലോ. ഇനി നമ്മൾ ഡബിൾ മെമ്പറീനി സൈറ്റിലെ സ്ട്രക്ചറിലേക്ക് പോവാം. മൈറ്റോകോൺഡ്രിയയുടെ സ്ട്രക്ചർ നോക്ക്. മൈറ്റോകോൺഡ്രിയയുടെ സ്ട്രക്ചറിൽ ഉള്ളിലായിട്ട് പോയി കഴിഞ്ഞാൽ മെട്രിക്സ് കാണാം. മെട്രിക്സിൻ്റെ ഉള്ളിൽ ഇന്നർ മെംബ്രെയിനിൻ്റെ മുകളിലുള്ള പ്രൊജക്ഷൻസ് ആണ് ക്രിസ്റ്റ്. ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും കാണാം. രണ്ട് മെംബ്രെയിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് നോക്ക്. ഇതേപോലെ തന്നെ പ്ലാസ്റ്റിക്സിലെ ക്ലോറോപ്ലാസ്റ്റ് നോക്ക്. ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഏരിയയാണ് സ്ട്രോമ. എൻസൈമാറ്റിക് റിയാക്ഷൻസും ഡാർക്ക് റിയാക്ഷൻസും നടക്കുന്ന സ്ഥലം സ്ട്രോമയിൽ വെച്ചിട്ട്. അതേസമയം സ്ട്രോമയിൽ കാണുന്ന സ്ട്രക്ചേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രക്ചറാണ് ഗ്രാനം. ഗ്രാനമാണ് ലൈറ്റ് അബ്സോർബ് ചെയ്യുക. ഗ്രാനത്തിനുള്ളിലുള്ള ഓരോ സ്ട്രക്ചറിനെയും നമ്മൾ തൈലക്കോയിഡ്സ് എന്ന് വിളിച്ചു. രണ്ട് ഗ്രാനങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രോമ ലാമെല്ല കാണാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ മെംബ്രെയിൻ ഇല്ലാത്ത റൈബോസോംസ് നോക്ക്. 70S ഉം 80S ഉം ആർക്കൊക്കെയാണ് കാണുന്നത്? പ്രോകാരിയോട്ടിന് 70, യൂകാരിയോട്ടിന് 80. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അവസാനം നമ്മൾ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ക്രോമസോംസിനെയും കൂടെ കാണാം. 4 ടൈപ്പ് ക്രോമസോംസിനെ സെൻട്രോമിയറിൻ്റെ പൊസിഷനെ ബേസ് ചെയ്തിട്ട് കാണാം. ഏതാണ് സെൻട്രോമിയർ നിങ്ങൾക്ക് കാണാം. എവിടെയാണ് ആദ്യം കാണുന്ന ഈ ഒരു കൺസ്ട്രിക്ഷനാണ്, സെൻട്രോമിയ. ഓക്കെ, അപ്പോൾ സെൻട്രോമിയറിന് നടുവിലാണെങ്കിൽ നമ്മളതിനെ മെറ്റാസെൻട്രിക് എന്ന് വിളിച്ചു. സെൻട്രോമിയർ നടുവിലാണെങ്കിൽ മെറ്റാസെൻട്രിക് എന്ന് വിളിച്ചു. ഇനി സെൻട്രോമിയർ കുറച്ച് മുകളിലാണെങ്കിൽ സബ്മെറ്റാസെൻട്രിക് എന്ന് വിളിച്ചു. ഇനി സെൻട്രോമിയർ കുറച്ചും കൂടെ മുകളിലാണെങ്കിലോ, അതാണ് ഈ മൂന്നാമത്തേത്, ആക്രോസെൻട്രിക് എന്ന് വിളിച്ചു. സെൻട്രോമിയർ ഏറ്റവും ടിപ്പിലാണെങ്കിൽ നമ്മളതിനെ എന്ത് വിളിച്ചു? ടീലോസെൻട്രിക് എന്ന് വിളിച്ചു.
ടീലോസെൻട്രിക്. ഈ ഒരു ക്രോമസോമിന്റെ മുകളിൽ പ്രൈമറി കൺസ്ട്രക്ഷൻ അല്ലേ സെൻട്രോമിയ എന്ന് വെച്ചാൽ ആദ്യം കാണുന്ന വിടവ്, രണ്ടാമത് കാണുന്ന വിടവിനെ സെക്കൻഡറി കൺസ്ട്രക്ഷൻ എന്ന് വിളിച്ചുകൂടെ വിളിക്കാലോ. ആ സെക്കൻഡറി കൺസ്ട്രക്ഷന് മുകളിൽ ഒരു ചെറിയ ഫ്രാഗ്മെൻ്റ് ആയിട്ട് കാണുന്നതാണ് നമ്മുടെ സാറ്റലൈറ്റ്. ഇതാണ് സെക്കൻഡറി കൺസ്ട്രക്ഷൻ, അതിൽ കാണുന്ന ഒരു ചെറിയ ഫ്രാഗ്മെൻ്റ് ആയിട്ട് കാണുന്നതാണ് സാറ്റലൈറ്റ്. ഇസ് ഇറ്റ് ഓക്കെ? ജീൻസിൻ്റെ പൂളായിട്ട് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ചാപ്റ്ററിലെ മെയിൻ കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ്, എന്തുകൊണ്ടാണ് ബേസിക് യൂണിറ്റ് എന്ന് വിളിക്കുന്നത്, അതേപോലെ തന്നെ സെല്ലിനെ കുറിച്ചൊരു ഓവർവ്യൂ നമ്മൾ പഠിച്ചു. പ്രോകാരിയോട്ടിക് സെല്ലും യൂകാരിയോട്ടിക് സെല്ലും അതിൻ്റെ ഓർഗനൽസിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്കൊന്ന് പോയി നോക്കാം. സെൽ തിയറി ആദ്യമായിട്ട് കൊണ്ടുവന്നത് സ്ക്ലീഡൻ ആൻഡ് ഷ്വാൻ ആണ്. സ്ക്ലീഡൻ ആൻഡ് ഷ്വാൻ. അങ്ങനെയാണെങ്കിൽ നോക്കാം, ഒരു സെല്ലിനെ ലിവിങ് സ്റ്റേറ്റിൽ നിലനിർത്തുന്ന ആരാ? ഒരു സംശയവുമില്ല, അത് സൈറ്റോപ്ലാസം ആണ്. ഇറ്റ് ഇസ് ദ മെയിൻ അരീന ഓഫ് സെല്ലുലാർ ആക്ടിവിറ്റീസ്. പ്രോകാരിയോട്ടിക് സെല്ലിലേക്കും യൂകാരിയോട്ടിക് സെല്ലിലേക്കും പോയാൽ ഇതിലേതാ മക്കളെ പ്രോകാരിയോട്ട്? പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം, അത് മൈക്കോപ്ലാസ്മയുടെ ഗ്രൂപ്പാണ്. അപ്പം ഇതെല്ലാം തന്നെ പ്രോകാരിയോട്ടിക് സെല്ലാണ്. മറ്റൊരു കേസ് നോക്ക്, പ്രോകാരിയോട്ടിക് സെൽ മെംബ്രെയിൻ്റെ എക്സ്റ്റെൻഷൻസ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? അത് വേറെ ആരുമല്ല, മീസോസോമുകളെയാണ്. നോക്ക്, പ്രോകാരിയോട്ടിക് സെല്ലിൽ ബാക്ടീരിയയിൽ കാണാത്തത്, മീസോസോംസ് കാണാം, പ്ലാസ്മ മെംബ്രെയിൻ കാണാം, ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ടാവില്ല, കാരണം അവർക്ക് ന്യൂക്ലിയസോ ന്യൂക്ലിയർ മെംബ്രെയിനോ ഇല്ല. വീണ്ടും നോക്കുക, മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഉള്ളതാർക്കാ? അതൊരു സംശയവുമില്ല, അത് യൂക്കാരിയോട്ടിക് സെല്ലിനല്ലേ. വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം, മെയിൻ അരീന ഓഫ് സെല്ലുലാർ ആക്ടിവിറ്റീസ്, അത് സൈറ്റോപ്ലാസം അല്ലാതെ മറ്റാരുമല്ല. നോക്ക്, റൈബോസോംസ് 70S കാണുന്ന ആർക്കാ? അതൊരു സംശയവുമില്ല, അത് പ്രോകാരിയോട്ടിക് സെല്ലിനാണ് 70S കാണുന്നത്. ആൻഡ് റൈബോസോംസ് ആർ ദ സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. ഒരു കൺഫ്യൂഷനിൽ ഉണ്ടാവരുത്, റൈബോസോം എപ്പോഴും പ്രോട്ടീൻ സിന്തസിസിനെ സഹായിക്കും. നോക്ക്, പ്രോകാരിയോട്ടിക് സെല്ലിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് എന്തിൻ്റെ ഫോമില? ഇൻക്ലൂഷൻ ബോഡീസിലാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ, യൂണിവേഴ്സൽ ആക്സെപ്റ്റഡ് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഏതാ? അത് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ പ്രപ്പോസ് ബൈ സിംഗർ ആൻഡ് നിക്കോൾസൺ. അങ്ങനെയാണെങ്കിൽ യൂക്കാരിയോട്സിൽ ആരൊക്കെ വരും? ഫംഗൈ, പ്രോട്ടിസ്റ്റ, ഇതെല്ലാം വരും. അപ്പോൾ ഓൾ ഓഫ് ദീസ് അല്ലേ? യെസ്. നോക്ക്, സെൽ വാൾ മെറ്റീരിയലും പാക്കേജിങ് ഓഫ് മെറ്റീരിയൽസും, അത് നമ്മുടെ ആരാ? ഡിക്റ്റിയോസോംസ് ആണ്. ആരാ ഈ ഡിക്റ്റിയോസോംസ്? അത് മറ്റാരുമല്ല, നമ്മളെ സ്വന്തം ഗോൾഗി അപ്പാരറ്റസ് ആണ് മക്കളെ, നമ്മുടെ സ്വന്തം ഗോൾഗി അപ്പാരറ്റസ് ആണ്. അങ്ങനെയാണെങ്കിൽ സൂയിസൈഡൽ ബാഗ്സ് എന്ന് വിളിക്കുന്നത് ലൈസോസോംസിനെ അല്ലേ? കാരണം ഇവരെന്ത് ചെയ്യും? ഇവർ യെസ് ഡൈജഷൻ്റെ കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഓർഗനൽസിന് ഇവരെ ഡൈജസ്റ്റ് ചെയ്ത് കളയും. ഹൈഡ്രോലിറ്റിക് എൻസൈംസ് അല്ലാത്തത് ഏതാ? ന്യൂക്ലിയസസ്, പ്രോട്ടിയേസസ്, കാർബോഹൈഡ്രേസസ്, ഇതൊക്കെ ഹൈഡ്രോലിറ്റിക് എൻസൈംസാണ്. ലിഗേസസ് പക്ഷേ ഡി എൻ എ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നല്ലേ, അതൊരിക്കലും ഹൈഡ്രോലിറ്റിക് എൻസൈം അല്ല. സൂയിസൈഡൽ സാക്സ് എന്ന് വിളിക്കുന്നത്, ബാഗ് എന്ന് വിളിക്കുന്നതും ഒരേ ആൾ തന്നെയാണ്, ലൈസോസോംസ് ആണ്. ഗോൾഗി അപ്പാരറ്റസിൻ്റെ മെയിൻ ഫങ്ഷൻ ഏതാ? നമ്മൾ പറഞ്ഞത് ഗ്ലൈക്കോ പ്രോട്ടീൻസും ഗ്ലൈക്കോലിപ്പിഡ്സും ഉണ്ടാക്കുന്നതല്ലേ. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ വിളിക്കാൻ അറിയാം, കാരണം അതിൻ്റെ അകത്ത് എന്തുണ്ട്? റൈബോസോംസ് ഉള്ളതുകൊണ്ടല്ലേ. യെസ്. അങ്ങനെയാണെങ്കിൽ ലിപ്പിഡ്സും സ്റ്റെറോയിഡ്സും സിന്തസൈസ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ എല്ലാ എൻഡോപ്ലാസ്മെറ്റിക്കലുമാണ്. പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യുന്ന ആരാ? ലിപ്പിഡ്സും സ്റ്റെറോയിഡ്സും എസ് സി ആർ ആണോ ആർ ഇ ആർ ആണോ? എസ് സി ആർ ആണ്. ഓക്കെ, അതേസമയം പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത് ആർ ഇ ആർ ആണ്. അപ്പോൾ വൺ അല്ലേ മക്കളെ ആൻസർ? യെസ്. അങ്ങനെയാണെങ്കിൽ എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൻ്റെ പാർട്ടേ അല്ല, ഇ ആറിൻ്റെ വൈഫാണ് ഗോൾഗി. മൈറ്റോകോൺഡ്രിയ ഇതിൽ വരില്ല, മകനല്ലേ ലൈസോസോംസ്. അപ്പോൾ ത്രീ അല്ലേ കറക്റ്റ് ആൻസർ? പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് വിളിക്കുന്നത് ആരെയാ? അത് മൈറ്റോകോൺട്രിയ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ സൈറ്റോസ്കെൽറ്റൻ്റെ ഉള്ളിലുള്ള കോമ്പോണൻ്റ് ഏതാ? മൈക്രോ ട്യൂബ്യൂളാണ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയോപ്ലാസം ഉണ്ടാവും, ക്രൊമാറ്റിൻ ഉണ്ടാവും, ന്യൂക്ലിയോലസ് ഉണ്ടാവും. ഇതെല്ലാം കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി ക്രോമസോമിൽ കാണുന്ന ബേസിക് പ്രോട്ടീൻ്റെ പേരെന്താ? അതാണ് മക്കളെ ഹിസ്റ്റോൺസ്. നോക്ക്, കോളംസ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെറ്റാസെൻട്രിക് എന്ന് പറയുമ്പം നോക്ക്, മിഡിൽ സെൻട്രോമിയർ, സബ് മെറ്റാസെൻട്രിക് കുറച്ച് മുകളിൽ, ആക്രോസെൻട്രിക് എൻഡിലേക്ക്, ടീലോസെൻട്രിക് ടെർമിനൽ. അപ്പം കറക്റ്റ് ആൻസർ A1, B2, C3, ഇങ്ങനെയല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? യെസ്. അങ്ങനെയാണെങ്കിൽ നോക്ക്, ന്യൂക്ലിയസ് ആദ്യമായിട്ട്
കണ്ടുപിടിച്ചാരാൻ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, അത് നമ്മുടെ സ്വന്തം റോബർട്ട് ബ്രൗൺ അല്ലേ. ഓക്കെ, നോക്ക്, ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ആൻഡ് ദ സൈഡ്സ് ഓഫ് ദ സെൻട്രോമിയ. ഇതാണ് ക്രോമസോമെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിലുള്ള ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചറിനെ കൈനറ്റോകോർ എന്നല്ലേ വിളിക്കാം. അതെ, കൈനറ്റോകോർ തന്നെയാണ് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ മക്കളെ, ക്രോമസോമിൽ സെക്കൻഡറി കൺസ്ട്രക്ഷൻ്റെ മുകളിൽ ഒരു ചെറിയ ഫ്രാഗ്മെൻ്റ് ആയിട്ട് കാണുന്ന സ്ട്രക്ചർ ഏതാ? ദാറ്റ് ഇസ് സാറ്റലൈറ്റ്. നോ ഡൗട്ട്, നോ ഡൗട്ട്, നോ ഡൗട്ട്, നോ ഡൗട്ട്. ഓക്കെ, വീണ്ടും മക്കളെ അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാവ് സിംഗിൾ മെംബ്രെയിൻ സ്ട്രക്ചർ? മൈക്രോബോഡീസ് സിംഗിൾ മെംബ്രെയിൻ, വാക്യൂള് സിംഗിൾ മെംബ്രെയിൻ, ഗോൾഗി സിംഗിൾ മെംബ്രെയിൻ. അപ്പം ഇതെല്ലാം കറക്റ്റ് അല്ലേ മക്കളെ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. അടിപൊളിയായിട്ട് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സോ സെൽ ദ ബേസിക് യൂണിറ്റ് വിത്തിൻ 30 മിനിറ്റ്സ് നമ്മൾ പാക്കപ്പ് ചെയ്തു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.